നമസ്കാരം ഒൻപതാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോമിറിലേക്ക് സ്വാഗതം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സ് ആണ് യൂണിറ്റ് ടുവിലെ ദി ടോയ്ലറ്റ് എന്നുള്ള ചാപ്റ്ററിൻ്റെ സൈഡ് ക്വസ്റ്റ്യൻസാണ് നമ്മളിപ്പോൾ നോക്കുന്നത് കേട്ടോ ടെക്സ്റ്റിൻ്റെ ആ ഓരോ ചാപ്റ്ററിൻ്റെ സൈഡിൽ കാണിക്കുന്ന ക്വസ്റ്റ്യൻസ് ആൻഡ് ആക്ടിവിറ്റീസും ആ മറ്റ് ഒക്കെ നമ്മൾ പിന്നീട് ചെയ്യും കേട്ടോ അപ്പോൾ ഒട്ടും വൈകണ്ട വീഡിയോയിലേക്ക് കടക്കാം നോക്കിയാൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഡു യു വേഷ് ടു ഡൂ സംതിങ് ഡിഫറെൻറ്റ് ലൈക്ക് ദി ഓർഡർ വൈ എന്താണ് നമുക്ക് എല്ലാവർക്കും പല പാഷനായിരിക്കും അല്ലേ നിങ്ങൾക്കുണ്ടോ എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യം ചെയ്യാനുള്ള ആഗ്രഹം ഓദറിനെ പോലെ ഇവിടെ എന്താണ് ആഗ്രഹം ആ എഴുത്ത് അല്ലേ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ യെസ് അപ്പം നമുക്ക് നോ പറയണ്ട അല്ല നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം കേട്ടോ യെസ് ലൈക്ക് ദ ഓദർ ഐ തിങ്ക് അബൌട്ട് ഡൂയിങ് സംതിങ് ഡിഫറെൻറ്റ് ഞാനും ഓദറിനെ പോലെ ഇതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു തരണോ ശരിക്കും ഈ ആൻസർ തനിയെ ചെയ്യേണ്ടതാണ് കേട്ടോ പിന്നെ കുറെ കമൻ്റ് വരും തനിയെ ചെയ്യാനാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് വീഡിയോ ചെയ്യുന്നത് എന്നുള്ളത് കേട്ടോ പിന്നെ കുറെ കുഞ്ഞുങ്ങൾക്ക് ഒട്ടും അറിയില്ലായിരിക്കും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണിതേ അറിയാവുന്ന ആൾക്കാർ അവരവരുടേതായ രീതിയിൽ ആൻസർ ചെയ്യണത് കേട്ടോ ഓക്കെ ഒന്നുകൂടെ നോക്കാം യെസ് ലൈക്ക് ഓദർ ഐ തിങ്ക് അബൌട്ട് ഡൂയിങ് സംതിങ് ഡിഫറൻറ്റ് എക്സ്പ്ലോറിങ് ന്യൂ ഇൻ്ററസ്റ്റ് ആൻഡ് പെർസ്യൂയിങ് യുണീക്ക് പാർട്സ് എക്സെട്ര മേക്ക് മീ എക്സൈറ്റഡ് അല്ലേ പുതിയ പുതിയ ഇൻട്രസ്റ്റുകളായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ വഴികൾ ഇതൊക്കെയാണ് എന്നെ എക്സൈറ്റഡ് ആക്കുന്നത് ഐ ബിലീവ് ദാറ്റ് ട്രൈങ് ഡിഫറെൻ്റ് തിങ്സ് ക്യാൻ ഹെൽപ്പ് മീ ഫൈൻ മൈ പാഷൻ അല്ലേ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്താലേ എൻ്റെ പാഷൻ എന്താണ് എന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓക്കെ സെക്കൻഡ് ക്വസ്റ്റ്യൻ വൈ വാസ് ദ ലോക്ക്ഡ് അപ്പ് ഇൻ ദ റൂം ഓൺ വീക്ക് ഡേയ്സ് എന്താണ് ആ വീക്ക് ഡേയ്സിലെ റൂമിൽ ലോക്ക്ഡ് അപ്പ് ആവാനുള്ള കാര്യം എന്താണ് ദ ഓദർ വാസ് ലോക്ക്ഡ് ഇൻ ദ റൂം ടു കീപ്പ് ഹർ ഹിഡൻ ഫ്രം മാഡം മാഡത്തിൽ നിന്നും ഹിഡൻ ആവാനായിട്ട് ഓക്കെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് മെയ് ദ ഓത് ചൂസ് ദ ടോയ്ലറ്റ് ആസ് എ പ്രൈവറ്റ് സ്പേസ് ടു റീഡ് എന്താണ് ടോയ്ലറ്റ് പ്രൈവറ്റ് സ്പേസ് ആയിട്ട് സെലക്ട് ചെയ്യാനുള്ള കാര്യം എന്താണ് കാര്യം ദി ഓത് ചോസ് ദി ടോയ്ലറ്റ് ബിക്കോസ് ഇറ്റ് വാസ് കയറ്റ് ആൻഡ് പ്രൈവറ്റ് ഇറ്റ് ഷെൽട്ടേഡ് ഹർ ഫ്രം ദ കോൾഡ് ആൻഡ് വിൻഡ് ദ ടോയ്ലറ്റ് വാസ് ഓൾവേസ് ഓപ്പൺ സോ ഷീ കുഡ് റിലേ ഓൺ ഇറ്റ് ൈക്ക് ദ സ്മോൾ സ്പേസ് വെയർ ഷീ കുറീഡ് ആൻഡ് തിങ്ക് അലോൺ എന്താണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ആ ടോയ്ലറ്റ് എങ്ങനെയാണ് വളരെ ശാന്തമായിട്ടുള്ളതാണ് എന്താണ് പ്രൈവസി ഉള്ളതാണ് അതുപോലെ എന്താണ് ആ കോഡിൽ നിന്നും വിൻഡിൽ നിന്നും ഒക്കെ പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് പ്രൊട്ടക്ഷൻ എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ചെറിയ ഷെൽറ്റർ അത്രയേ ഉള്ളൂ അല്ലേ പിന്നെ എന്താണ് എപ്പോഴും ഓപ്പൺ ആണ് ആ ടോയ്ലറ്റ് അല്ലേ അപ്പം എന്താണ് ഒരു അവരുടെ പ്രൈവസിയാണ് അവർക്ക് ആവശ്യമുള്ളപ്പോൾ കയറ അതാണ് നമ്മുടെ ഒരു സ്വകാര്യത നമ്മൾക്ക് വേറൊരാളുടെ അനുവാദത്തോടു കൂടി കയറാൻ നിന്നാൽ നമ്മുടെ സ്വകാര്യത ആവില്ലല്ലോ പിന്നെ എന്താണ് പറയുന്നത് അവിടെ ഇരുന്ന് വളരെ സ്മോൾ സ്പേസ് ആണ് അവിടെ ഇരുന്നുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ വായിക്കാനും ചിന്തിക്കാനും ഒക്കെ സാധിക്കും അല്ലേ അപ്പോൾ അത്രയാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിയേ വോയ്ഡ് ഇഡ് ദ നെറേറ്റ് ലൈക്ക് ദ ടോയ്ലറ്റ് ഇനി എന്തുകൊണ്ടാണ് ടോയ്ലറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്തായിരുന്നു ദ ഓ ദർ ലൈക്ക് ദ ടോയ്ലറ്റ് ബിക്കോസ് ഇറ്റ് വാസ് ലെസ് വിൻ ആൻഡ് ഫെൽ സ്നാക്ക് ബിറ്റ് ഓഫ് വാം തന്റെ പ്രൈവസി ഡ്യൂറിങ് ദ കോൾഡ് വിന്റർ ആൻഡ് ഷീ എൻജോയ്ഡ് ഡേ ഡ്രീമിങ് ഡേ ഇവിടെയാണ് പറയുന്നത് എന്താണ് ആ പുറത്തെ ആ തണുപ്പും അതുപോലെ തന്നെ ആ ഒരു ക്ലൈമറ്റ് എന്താണ് തണുത്ത കാറ്റടിക്കുന്നു തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ പറ്റിയില്ലെങ്കിലും ആ കാറ്റിൽ നിന്ന് രക്ഷ നേടാൻ പറ്റും എന്നുള്ള കാര്യം ഇവിടെ പറയുന്നില്ലേ പിന്നെ എന്തും പറയുന്നുണ്ട് അകത്തൊരു ചെറിയൊരു വാമത്തുണ്ട് അതുപോലെ പ്രൈവസി ഉണ്ട് കോൾഡ് വിന്ററിൽ പുറത്തിരിക്കുന്നതിനേക്കാൾ ബെറ്ററാണ് ഇതിനകത്തിരിക്കുന്നത് അല്ലേ അപ്പം അവിടെ ഇരുന്ന് എന്ത് ചെയ്യാം ഡേ ഡ്രീം ചെയ്യാം എന്നുള്ള കാര്യം പറയുന്നുണ്ട് അല്ലേ ഇനി ഫിഫ്ത്ത് ക്വസ്റ്റിന് നോക്ക് ഐ കുഡൻ കോൺസെൻട്രേറ്റ് ഇൻ ക്ലാസ് സേസ് ദൈറ്റർ വൈ എന്തായിരുന്നു എനിക്ക് ക്ലാസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞത് ആ ഒരു കവിത എഴുതി കൊടുത്ത ദിവസം അല്ലേ ദൻ റൈറ്റർ ഷോഡ് ഹെർ ഇംഗ്ലീഷ് ടീച്ചോർ ഹെർ ഫ് പോയം വിച്ച് മേയ്ഡ് ഹെർ സോ എക്സൈറ്റഡ് ദാറ്റ് ഷീ കുഡിൻ കോൺസെൻട്രേറ്റ് ഇൻ ക്ലാസ് ഫോർ ദ ഹോൾ അടുത്തത് വോട്ട് പ്രോംറ്റഡ് ദൈറ്റർ ടു ബൈ എ നോട്ട് ബുക്ക് ഒരു നോട്ട് ബുക്ക് വാങ്ങിക്കണം എന്താണോ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് എന്തായിരുന്നു ദൻ റൈറ്റർ ഇൻ യുർ റൈറ്റിംഗ് ആൻഡ് ബോട്ട് എ നോട്ട് ബുക്ക് ടു യൂസ് ഫോർ ഹെർ തോട്ട്സ് അല്ലേ എന്താണ് എഴുതാൻ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു ഒരു നോട്ട്ബുക്ക് വാങ്ങി ടു യൂസ് ഫോർ ഹർ തോട്ട്സ് അവളുടെ ചിന്തകൾ എഴുതി വെക്കാം എന്നുള്ളത് തന്നെ ദി ടു കം ആൻഡ് ഗോ വൈ എന്തായിരുന്നു കാര്യം ടു കം ആൻഡ് ഗോ ബിക്കോസ് വൈറ്റ് നോ അല്ലേ അടുത്ത നോക്കി ഹൗ ഡിഡ് ദർ മാനേജ് യൂർ സീക്രട്ട് സ്റ്റേ എങ്ങനെയായിരുന്നു അവരുടെ ആ ഒരു സീക്രട്ട് സ്റ്റേ മാനേജ് ചെയ്തിരുന്നത് ദൻ എ റൈറ്റ് ടു റിട്ടേൺ ഫ്രം വോക്ക് ആൻഡ് വെയ്റ്റഡ് ഇൻ ദ പാർക്ക് അൺ ടിൽ ഇറ്റ് വോസ് സേഫ് ടു സ്നീക്ക് ബാക്ക് ഇൻ ടു ദി യാർഡ് വിതൗട്ട് ബീയിങ് നോട്ടീസ്ഡ് ബൈ ദി വൈറ്റ് പീപ്പിൾ ഹു ഹാ ദിയർസ് അപ്പർ അറ്റ് സിക്സ് തേർട്ടി എന്താ സംഭവം ആ വൈറ്റ് പീപ്പിൾ യൂഷ്വലി എന്താണ് ആറര മണിക്കാണ് അവരുടെ ഫുഡ് കഴിക്കുന്നത് അല്ലേ അപ്പോൾ റിട്ടേൺ ചെയ്ത് വരുന്ന സമയത്ത് ഇവർ വരുന്ന ടൈം എന്ന് പറയുമ്പോഴത്തേക്കും ഏതാണ് ഈവനിങ് ആണ് അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല അകത്ത് കയറാൻ പറ്റില്ല എന്നിട്ട് എന്ത് ചെയ്യും ഒരു പാർക്കിൽ പുറത്ത് വെയ്റ്റ് ചെയ്യും എന്നിട്ട് എന്ത് ചെയ്യും ആ അവർ ഫുഡ് കഴിക്കുന്ന ആ ഒരു സമയം ആറര വരെ അവിടെ ഇരുന്നിട്ട് ആ സമയത്ത് പതുങ്ങിയാണ് അകത്തേക്ക് കയറുന്നത് അങ്ങനെ അവരെന്ത് ചെയ്യുന്നില്ല ഇവർ നോട്ടീസ് ചെയ്യുന്നില്ല പിന്നെ എന്തും പറയാം രാവിലെയും ഇവർ ഉണരുന്നതിന് മുമ്പേ തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ഇറങ്ങി പോകുന്നുണ്ട് ഇപ്പോൾ ഇത് രണ്ടും അപ്പം ഏർലി മോർണിങ്ങിലും ഇറങ്ങി പോകുന്നതും ഈവനിങ്ങിൽ വരുന്നതും ആര് കാണുന്നില്ല വൈറ്റ് പീപ്പിൾ കാണുന്നില്ല അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അവരവിടെ സ്റ്റേ ചെയ്യുന്നത് അവരറിയാതെ പോകുന്നത് ലൈക്ക് ദാറ്റ് ഷി വെന്റ് ഔട്ട് ബിഫോർ ദ വൈറ്റ് പീപ്പിൾ വേക്കപ്പ് വൈറ്റ് പീപ്പിൾ ഉണരുന്നതിന് മുമ്പേ അവൾ എന്ത് ചെയ്യും പുറത്തേക്ക് പോകും സോ നോബി സോഹർ അതുകൊണ്ട് തന്നെ അവൾ എന്ത് ചെയ്തില്ല ആരും കണ്ടിട്ടില്ല അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് വൈ വാസ് ദ നെറൈറ്റർ എനേബിൾ ടു മൂവ് ഓർ റെസ്പോൺ ടു ദി കോൾ ആ നായ്ക്കളൊക്കെ വന്ന് നിന്ന് ഷൗട്ട് ചെയ്യുന്ന സമയത്ത് ഐറിൻ്റെ ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു അല്ലേ ആരാ വൈറ്റ് മെൻ വൈറ്റ് പീപ്പിൾ അവിടെ നിന്നുണ്ട് അവിടുത്തെ മാഡം അപ്പൊ ഇവരെന്ത് ചെയ്യുന്നില്ല റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് റെസ്പോണ്ട് ചെയ്യാത്തത് ദ നെറൈറ്റർ കുടിൻ ടു മൂവ് റെസ്പോണ്ട് ബിക്കോസ് ദ ഡോഗ്സ് വേ റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഹർ വിത്ത് ദർ ടീത്ത് ലുക്കിംഗ് വെരി ത്രെട്ടനിങ് അതൊരു റീസൺ ആണ് പിന്നീട് ഒരു റീസൺ എന്തുകൊണ്ട് ഇവളെ അവരവിടെ കണ്ടു കഴിഞ്ഞാൽ ഇവൾക്ക് പ്രോബ്ലം ആകും അല്ലേ ഇവളവിടെ താമസിച്ചിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് അറിയില്ലല്ലോ അതുകൂടി കൊണ്ട് അവൾ എന്ത് ചെയ്യുന്നില്ല ഇവിള് ബഹളം ഉണ്ടാക്കുന്നില്ല വേറെ ഒരു റീസൺ നമുക്ക് പറയാം എന്താണ് സഹോദരി ഇതുവരെ തിരിച്ചു എത്തിയിട്ടില്ലല്ലോ അതും അവർക്ക് അറിയില്ലല്ലോ അപ്പൊ അതൊക്കെ അറിയിക്കണ്ടെന്നുള്ളതും കൂടെ കൊണ്ടും ഉണ്ടാതിരിക്കാം അല്ലേ എങ്ങനെ പറയാം നമുക്ക് നദർ റീസൺ വാസ് നോ ബഡി ന്യൂ ഷീ വാസ് സ്റ്റേയിങ് ദ സോ ടു കീപ് ഇറ്റ് സീക്രട്ട് ഷീ ഡിഡ് ഇൻ ഷൗട്ട് അല്ലെ ഇനി നമുക്ക് പത്താമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കേണ്ടത് പത്താമത്തെ ക്വസ്റ്റ്യൻ എന്താണ് വോട്ട് എ നോട്ട് ഐറിൻറ്റ് സിസ്റ്റർ ഞാൻ സിസ്റ്ററിനെ എന്തായിരുന്നു എ നോയ് ദേഷ്യം പിടിപ്പിച്ച് എന്തായിരുന്നു ഐറിൻ വാസ് എ നോട്ട് ബികോസ് ഔട്ട് സൈഡ് സോ ദുഡ് വോക്ക് ഇൻ െദർ അല്ലേ പുറത്ത് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരുമിച്ച് അകത്ത് കയറാമായിരുന്നു പക്ഷെ അത് അവൾ ചെയ്തില്ല ഇഫ് ദ വൈറ്റ് പീപ്പിൾ സോ ഹിസ്റ്റർ ഐറിൻ കുഡ് ഹാവ് മെൻഷൻ ദാറ്റ് സിസ്റ്റർ വാസ് വിസിറ്റിംഗ് ഹർ ഇപ്പൊ അവർ ഒരുമിച്ച് പോകുന്ന സമയത്താണ് കണ്ടതെങ്കിൽ ഐറിൻ എന്ത് പറയാമായിരുന്നു ആ സിസ്റ്റർ എന്നെ കാണാൻ വന്നതാണ് എന്ന് പറയാമായിരുന്നു ബട്ട് ഷീ ഡിഡിൻ വെയ്റ്റ് ഫോർ ഹെർ ആൻഡ് ദേ സോ ഹർ എന്താണ് അവൾ വെയിറ്റ് ചെയ്തതുമില്ല ഇല്ല അവർ അവരവളെ ഒന്ന് കാണുകയും ചെയ്തു അപ്പോൾ എന്തായി അവൾക്ക് ദേഷ്യം വന്നു അടുത്തെന്താണ് ഡെഡ് ദ ന റൈറ്റ് ഫീൽ ലോൺലി ആൻഡ് സാഡ് പിക്ക്ഔട്ട് ദി സെൻറ്റൻസ് ദ ജസ്റ്റിഫൈ യുവർ റെസ്പോൺസ് എന്താണ് ഞാൻ ലോൺലി ആണ് എന്ന് തോന്നുന്നതും സാഡായിട്ട് തോന്നുന്നതുമായിട്ടുള്ള ഏതെങ്കിലും സംഭവം ഉണ്ടായിരുന്നോ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ പാഠഭാഗത്തിലുണ്ടെങ്കിൽ അതൊന്നെടുത്ത് എഴുതുക യെസ് അപ്പൊ നമുക്ക് എന്ത് പറയാം യെസ് ദൈറ്റർ ഫെറ്റ് ലോൺലി ആൻഡ് സാഡ് ഷീ വോണ്ടഡ് ടു ഹൗ ലൈക്ക് എ ഡോഗ് ആൻഡ് ബീ ഹർ ഫ്രണ്ട് ടെക്സ്റ്റിലെ വാക്കുകളല്ലേ അതെ എന്താണ് എനിക്ക് നായെ പോലെ ഓരിടാനൊക്കെ തോന്നി കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും മിണ്ടാനും പറ്റുന്നില്ല ഒന്നും പറയാനും പറ്റുന്നില്ല ആകെപ്പാടെ ഒരു എന്താ ഒരു വല്ലാത്തൊരു ലൈഫല്ലേ അത് അവൾ അവിടെ ഉണ്ടെന്ന് ആരും അറിയാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് അവള് വളരെ ക്വയറ്റ് ആയിരിക്കണം ലൈറ്റ് ഇടാൻ പാടില്ല അങ്ങനെ കുറെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഇല്ലായിരുന്നു അതൊക്കെ എങ്ങനെ സഹിക്കാം അപ്പോൾ അതെല്ലാത്തിൻ്റെ ഇടയ്ക്ക് ചേച്ചിയും കൂടി ഇങ്ങനെ റെസ്പോണ്ട് ചെയ്തപ്പോൾ ഭയങ്കര ദേഷ്യം ഉണ്ടായി ഷീ ഹോപ് സം വൺ വുഡ് ടെൽ ഹർ ഷീ വാസ് നോട്ട് യൂസ്ലെസ് ദാറ്റ് ഹർ സിസ്റ്റർ ഡിഡിൻ ഹേറ്റ് ഹെർ ആൻഡ് ദാറ്റ് ഷീ വുഡ് വൺ ഡേ ഹാവ് എ നൈസ് പ്ലേസ്ഡ് ലിഫ് ഇതൊക്കെ ടെക്സ്റ്റിൽ പറയുന്നതല്ലേ സിസ്റ്റർ വന്ന് പറയില്ലേ എനിക്ക് ഞാൻ യൂസ്ലെസ് അല്ലെന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അന്നേരം എൻ്റെ എൻ്റെ സിസ്റ്റർ എന്നെ ഇങ്ങനെ വെർത്തിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ ഒരിക്കൽ നിനക്ക് താമസിക്കാൻ നല്ലൊരു സ്ഥലം ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വായിച്ചതല്ലേ അതാണ് ഏട്ടോ ഇനി വോട്ട് ചേഞ്ചസ് ഡി ഷീ നോട്ടീസ് ഇൻ ദ ടോയ്ലറ്റ് എന്ത് ആണ് ആ ടോയ്ലറ്റിൽ നോട്ടീസ് ചെയ്തത് ഷീ നോട്ടീസ് ദാറ്റ് ദ ഡോർ ഹാറ്റ് ബീൻ പെയിൻറ്റഡ് ആൻഡ് എ ന്യൂ വിൻഡോ പെയിൻറ്റ് ഹാഡ് റീപ്ലേസ് ദ ഓൾഡ് ബ്രോക്കൺ വൺ അല്ലേ ഇനി ഫാക്ട് ദോയ്ലറ്റ് വാസ് നോട്ട് ഹേസ് അപ്പം ലാസ്റ്റ് പറയുന്നില്ലേ ദ എന്റെ ടോയ്ലറ്റ് അല്ല എന്താണ് എൻ്റെ മാത്രം അല്ലെങ്കിൽ എൻ്റെ പ്രൈവറ്റ് സ്പേസ് എന്ന് കരുതിരുന്നതല്ല എന്ന് ലാസ്റ്റ് പറയുന്നില്ല എപ്പോഴായിരുന്നു അത് പറഞ്ഞത് എപ്പോഴായിരുന്നു ദ നെറൈറ്റർ റീസ്ഡ് ഫോർ ദ ടോയ്ലറ്റ് ഡോർ ആൻഡ് ഫൗണ്ട് ഇറ്റ് ലോക്ഡ് ദക്സെപ്റ്റഡ് ദാറ്റ് ദ ടോയ്ലറ്റ് വാസ് നോട്ട് ഹേഴ്സ് അല്ലേ ലോക്ക് ചെയ്തിരിക്കുന്നു അപ്പം ലോക്ക് ചെയ്തിരിക്കുന്നത് അവളാണോ അല്ല വേറൊരാളാണ് അപ്പോൾ എൻ്റെത് മാത്രം എനിക്ക് പറയാൻ പറ്റുമോ വേറൊരാൾക്ക് അതിൽ അവകാശമുണ്ട് അല്ലേ അപ്പം ഇനി അത് എൻ്റേത് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറയും മക്കളെ ഇത്രയേ ഉള്ളൂ ഇതിലെ ക്വസ്റ്റി ആൻസേഴ്സ് കേട്ടോ എളുപ്പമല്ലേ അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ എപ്പോഴും അങ്ങനെ പറയുന്നുണ്ടല്ലേ എന്നാലും പറയണ മക്കളെ സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓൺ ലാംഗ്വേജിൽ എഴുതുക നിങ്ങളുടെ ലാംഗ്വേജ് ഡെവലപ്പ് ആവണം കേട്ടോ അതുകൊണ്ടാണ് ഈ പറയുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ആക്ടിവിറ്റീസ് പിന്നീട് ചെയ്യുന്നതായിരിക്കും സക്സസ് എന്നുള്ള പോയം ഇട്ടിട്ടുണ്ട് ഒന്ന് കയറി നോക്കണേ മക്കളെ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്തേക്കണേ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റും താഴെ നിങ്ങളുടെ കമൻസ് പ്രതീക്ഷിക്കുന്നു വിലപ്പെട്ടവയാണ് നിങ്ങളുടെ കമൻസ് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ മിടുക്കരായിട്ട് പഠിക്കണം ഓൾ ദ ബെസ്റ്റ്